നമസ്കാരം നടൻ ജോജു ജോർജുമായുള്ള കേസ് ഒത്തുതീർക്കണമെന്ന് കോൺഗ്രസ്സിന് ഒരു നിർബന്ധവുമില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് കെപിസി അധ്യക്ഷനായ കെ സുധാകർ 100 കേസുകളിൽ പ്രതികളായി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ജയിലിൽ കിടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോജുവിന്റെ കേസിലും ജയിലിൽ പോകാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മടിയുമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി വിഷയം ഒത്തുതീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിസിസി പ്രസിഡന്റിനെ സമീപിച്ചത് ജോജുവിന്റെ രണ്ട് സുഹൃത്തുക്കളായിരുന്നു കോൺഗ്രസ് ഒരിക്കലും ഒത്തുതീർപ്പിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കൂടാതെ പ്രശ്നം തീർക്കണമെന്ന് കോൺഗ്രസ്സിന് യാതൊരു നിർബന്ധമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി ഇതിനിടെ കെ സുധാകരൻ പറഞ്ഞതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതായത് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് മുൻകൈ എടുത്തത് ജോജുവിന്റെ രണ്ട് സുഹൃത്തുക്കൾ ആയിരുന്നു അവരായിരുന്നു ഡിസിസി പ്രസിഡന്റിനെ കണ്ട് പ്രശ്നം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നതും ഇക്കാര്യം എന്നോടും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോടും പറഞ്ഞപ്പോൾ തീർത്തുകൊള്ളാൻ തന്നെയായിരുന്നു ഞങ്ങളും പറഞ്ഞത് നമുക്ക് അങ്ങനെയൊരു തർക്കം മുന്നോട്ട് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല അങ്ങനെയാണ് ആ ചർച്ച ഉടലെടുത്തത് എന്നാൽ വിഷയത്തിൽ സിപിഐഎം പെട്ടെന്ന് ഇടപെടുകയായിരുന്നു ചെറിയ പ്രവർത്തകർ മുതൽ മന്ത്രിമാരടക്കം വിഷയത്തിൽ രൂക്ഷമായി ഇടപെടുകയുണ്ടായി ജോജുവിനോട് ഒത്തുതീർപ്പ് പാടില്ലെന്ന് പറഞ്ഞു അവർ പറയുകയും ചെയ്തു അതോടെയാണ് ജോജു വിഷയം ഒത്തുതീരാതെ പോയത് ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല ഇതൊത്തുതീരണമെന്ന് 100 കേസിൽ പ്രതികളായി കോൺഗ്രസ്സുകാർ ജയിലിൽ കിടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോജുവിൻ്റെ കേസിൽ ജയിലിൽ പോകാൻ കോൺഗ്രസ്സുകാർക്ക് യാതൊരു മടിയുമില്ല അവരതിന് തയ്യാറുമാണ് വിഷയത്തിൽ ഡിസിസി പ്രസിഡന്റ് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല ജോജു ചെയ്തത് വിമർശിക്കുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരും നിലവിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ സമരം സിപിഐഎമ്മിൻ്റേത് ആയിരുന്നുവെങ്കിൽ നിലവിൽ ഇപ്പോൾ ജോജുവിൻ്റെ അനുശോചന യോഗം വരെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കുന്നു അതേസമയം ജോജു ജോർജിൻ്റെ കാർ ആക്രമിച്ച കേസിൽ നിലവിൽ ഒരാൾ കൂടി അറസ്റ്റിലായി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകനായ തൃക്കാക്കര സ്വദേശിയായ ഷെരീഫിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒത്തുതീർപ്പ് സാധ്യത മങ്ങിയതോടെയാണ് പോലീസ് കൂടുതൽ അറസ്റ്റിലേക്ക് നിലവിൽ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതി ജോസഫിൻ്റെ ജാമ്യാപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളുകയും ചെയ്തിരുന്നു ജോജു കോൺഗ്രസ് തർക്കം ഒത്തുതീർപ്പാക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായിക്കൊണ്ട് പ്രസ്താവന പിൻവലിക്കണമെന്ന് ജോജുവിൻ്റെ അഭിഭാഷകൻ പറഞ്ഞതോടെയായിരുന്നു കേസിൻ്റെ ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള സാധ്യതകൾ മങ്ങിയത് ജോജു ആദ്യം ഖേദം പ്രകടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും തിരിച്ചടിച്ചിരുന്നു ഇതേ സമയമാണ് നടൻ ജോജു ജോർജിൻ്റെ കാർ തകർത്ത കേസിൽ കഴിഞ്ഞ ദിവസം ഒരാളെ കൂടി അറസ്റ്റിലാക്കിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ തൃക്കാക്കര സ്വദേശിയായ ഷെരീഫിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്